ശ്ശേരിയിൽ പ്രവൃത്തി നടക്കുന്ന ഫ്ലാറ്റിൽ വെച്ച് മധ്യവയസ്കന് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ദുരൂഹതത്തിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്നാണ് കൂടെയുണ്ടായിരുന്നവർ മൊഴി നൽകിയതെങ്കിലും ഇത് ശരിയല്ലെന്നാണ് വ്യക്തമാവുന്നത് കെട്ടിടത്തിന്റെ തറയിലും ചുമരിലും രക്തം തളം കെട്ടിയ നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് താമരശ്ശേരി ടൗണിനോട് ചേർന്നുള്ള ചുണ്ടകുന്നുമ്മൽ പണി നടക്കുന്ന ഫ്ളാറ്റിലെത്തിയ തച്ചമ്പൊരി സ്വദേശി ദേവദാസനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് കെട്ടിടത്തിന് സമീപത്ത് താമസിക്കുന്ന അനിൽകുമാറാണ് അയൽവാസികളെ വിവരം അറിയിച്ചത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസിൽ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കെട്ടിടത്തിനുള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ് ചുമരിലും രക്തം തെറിച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വീണെന്നാണ് ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത് എന്നാൽ വീണതിന്റെ യാതൊരു ലക്ഷണവും ഇവിടെ കാണാനില്ല കെട്ടിടം വിൽപ്പനയ്ക്ക് വെച്ചതാണെന്നും കാണാനെത്തിയപ്പോഴാണ് വീണതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു എന്നാൽ ഇത് കളവാണെന്ന് കെട്ടിടം നോക്കി നടത്തുന്ന അഷ്റഫ് പറഞ്ഞു ആൾ വീണതായിട്ടല്ല മനസ്സിലാകുന്നത് എന്താ അവർ വെള്ളം കച്ചറ കൂടിയോ അങ്ങനെ എന്തെങ്കിലും ആണ് ആ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത് മുകളിൽ താഴെ വീണ ഒരാളും ഈ പറഞ്ഞ സ്ഥലത്തൊന്നും എത്തില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറി ഇതാക്കിയെന്നുള്ളതാണ് നമ്മൾ ആർക്കും ഇത് വിൽക്കാൻ അവർ സ്റ്റേറ്റ്മെൻറ് കൊടുത്തു എന്ന് പറഞ്ഞത് വിൽക്കാൻ വെച്ച ബിൽഡിംഗ് ആണ് അത് കാണാൻ പോയതാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശേഷം എന്നറിയാൻ പറ്റിയത് അപ്പോൾ നമ്മളിത് വിൽക്കാനും ആരോടും പറഞ്ഞിട്ടില്ല ആർ ഇതിൻ്റെ ഓണറും പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല ഞാനാണ് പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അബോധാവസ്ഥയിൽ കഴിയുന്ന ദേവദാസന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല താമരശ്ശേരിയിൽ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിൽ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും പരാതിയുണ്ട് ടൈം ബിഷൻ ന്യൂസ് താമരശ്ശേരി